ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഗ്രോസറി ലിസ്റ്റ് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങൾ നാല് പേരടങ്ങുന്ന ഫാമിലിയാണ് അപ്പം നാല് പേരെന്ന് പറയുമ്പോൾ രണ്ട് കുഞ്ഞു മക്കളാണ് അറിയാമല്ലോ അപ്പം ഞങ്ങൾ രണ്ട് പേർക്കുള്ള സാധനങ്ങളാണ് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം അതിന് മുന്നേ ഇതുപോലെ ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇത് ഞാനിപ്പോൾ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ളതാണ് അപ്പം ഞാനതിൽ കുത്തും കൊലപാതകം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു റഫ് പേപ്പറിൽ എഴുതി കാണിക്കാം അപ്പോൾ നമ്മളിങ്ങനെ നേരത്തെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടു വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാസത്തിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ എന്തൊക്കെ തീർന്നു എന്നുള്ളത് നോക്കിയിട്ട് എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഈ ലിസ്റ്റ് നോക്കി എഴുതാനിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സാധനവും വിട്ടുപോവില്ല അല്ലാതെ നമ്മൾ ഓർത്ത് ഓർത്ത് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം വിട്ടു പോകും പിന്നെ അവിടെ ചെന്ന് നമ്മൾ ഓരോന്ന് കണ്ട് കണ്ട് എഴുതി ഓർത്ത് കൊണ്ടുപോയ സാധനവും നമ്മൾ വിട്ടുപോകും അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ് ആണ് പിന്നെ ഈ ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പം ഈ ലിസ്റ്റിൽ ഞാൻ എൻ്റെ ലിസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത് ഇതിൽ ചിലപ്പം നിങ്ങൾക്ക് തൂക്കത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ചിലപ്പം ഞാൻ ഒരു കിലോ എന്ന് എഴുതിക്കണേ നിങ്ങൾക്ക് അത്രയും വേണ്ടി വരില്ല ചിലപ്പം ഞാൻ കുറച്ച് എഴുതിക്കണേ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടി വരും പിന്നെ ചിലപ്പം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ആഡ് ആക്കാനുണ്ടെങ്കിൽ ഇതിൽ ആഡ് ആക്കാം ഇത് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കുറച്ച് ലിസ്റ്റാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കൂട്ടയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യും അപ്പം നമുക്ക് ആദ്യം അരി തന്നെ നോക്കാം അപ്പം അരി ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി ഒടിച്ചെങ്കിലും കിടക്കാമല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ കഞ്ഞി വയ്ക്കുന്ന ചോറ് വയ്ക്കുന്ന അരി പിന്നെ ഗോതമ്പ് ഇതൊന്നും പ്രത്യേകം വാങ്ങിക്കാറില്ല ഇതൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് ഉപയോഗിക്കാറ് പിന്നെ ഉള്ളത് പച്ചരി പച്ചരി നാല് കിലോ ഇതുവരെയും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് അത് തന്നെയാണ് വാങ്ങിക്കുന്നത് ഇപ്പം കിട്ടാറില്ലല്ലോ അതുകൊണ്ട് അത് നാല് കിലോ പിന്നെ ബസ്മതി ബിരിയാണി അരി ഒരു കിലോ വാങ്ങിക്കാറുണ്ട് പിന്നെ പഞ്ചസാര രണ്ട് കിലോ പിന്നെ ചായപ്പൊടി ഇരുന്നൂറ്റൊൻപത് ഗ്രാം കാപ്പിപ്പൊടി ഒരു ചെറിയ പാക്കറ്റ് നൂറ് ഗ്രാമിൻ്റെ പിന്നെ ടാങ്ക് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കാറുണ്ട് പിന്നെ ദാഹചമനി ഒരു പാക്കറ്റ് മൈദ ഒരു കിലോ പിന്നെ കടലമാവ് അഞ്ഞൂറ് ഗ്രാമാണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആവശ്യമില്ല ഞാൻ സോപ്പിന് പകരം മുഖത്ത് കടലമാവാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അഞ്ഞൂറ് ഗ്രാം പിന്നെ റവ ഒരു കിലോ കോൺഫ്ലവർ ഒരു പാക്കറ്റ് ചെറിയൊരു പാക്കറ്റ് കോൺഫ്ലവർ എപ്പോഴും ഉപയോഗിക്കാറില്ല വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കോൺഫ്ലവറിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ വെളിച്ചെണ്ണ ഒരു കിലോ സൺഫ്ലവർ ഓയില് ഒരു കിലോ ഈ എണ്ണയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർന്നു പോകുമ്പോൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് പിന്നെ നല്ലെണ്ണ അഞ്ഞൂറ് അവില് ഒരു കിലോ ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് അവില് അതുകൊണ്ട് തന്നെ അവില് ഒരു കിലോ വാങ്ങിക്കാറുണ്ട് പിന്നെ ശർക്കര ഒരു കിലോ സോയ ഒരു പാക്കറ്റ് വാങ്ങിക്കാറുണ്ട് പിന്നെ പൊട്ടുകൾ നൂറ് ഗ്രാമാണ് നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന അരയ്ക്കാനായിട്ടാണ് പൊട്ടുകൾ ഉപയോഗിക്കുന്നതേ അപ്പോൾ ഇനി പരിപ്പുകളാണ് സാമ്പാർ പരിപ്പ് അഞ്ഞൂറ് വെള്ളക്കടല അഞ്ഞൂറ് പിന്നെ പയറ് ഒരു കിലോ വാങ്ങിക്കാറുണ്ട് ഇവിടെ പയറും കഞ്ഞി പിന്നെ പയറ് തോരന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പയറ് ഒരു കിലോ വാങ്ങിക്കാറുണ്ട് പിന്നെ വൺ പയറ് അഞ്ഞൂറ് ഗ്രീൻ പീസ് അഞ്ഞൂറ് ഉഴുന്ന് ഒരു കിലോ വാങ്ങിക്കാറുണ്ട് പിന്നെ ഉള്ളത് ഈ ചെറിയ ചെറിയ പാക്കറ്റുകളാണേ കടുക് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അതുപോലെ ജീരകം നൂറ് ഉലുവ നൂറ് മഞ്ഞൾപ്പൊടി നൂറ് പിന്നെ മസാല ഒരു പാക്കറ്റ് പെരുംജീരകം അമ്പത് ഗ്രാം ഏലക്ക അൻപത് ഗ്രാം ഉപ്പ് ഒരു പാക്കറ്റ് കല്ലുപ്പ് ഒരു പാക്കറ്റ് പിന്നെ ഞാൻ ഡാൽഡ ഉപയോഗിക്കാറുണ്ട് ഡാൽഡ ഒരു പാക്കറ്റ് ഗീ നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ് ഞാൻ വെറുതെ എഴുതിയതാണ് അപ്പോൾ ഗീ ഒരു ബോട്ടിൽ സവാള രണ്ട് കിലോ സവാള രണ്ട് കിലോ ഞങ്ങൾക്ക് മതിയാവില്ല ഇടയ്ക്ക് പിന്നെ ചീത്തയാണ് പോവും അതുകൊണ്ടാണ് ഞാൻ രണ്ട് കിലോ വാങ്ങിക്കാറുള്ളു പിന്നെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും അഞ്ഞൂറ് ഗ്രാമേ വാങ്ങിക്കാറുള്ളൂ പിന്നീട് ആവശ്യത്തിനനുസരിച്ച് പിന്നെ വാങ്ങിക്കും പിന്നെ വെളുത്തുള്ളി ഇരുന്നൂറ്റി അൻപത് ഗ്രാം പിന്നെ പുളി ഇരുന്നൂറ്റി അൻപത് ഗ്രാം അപ്പം നമ്മുടെ റേഷൻ കിറ്റിൽ ഈ പരിപ്പ് പയറ് അതൊക്കെ കിട്ടാറുണ്ടല്ലോ അപ്പം കിട്ടുന്ന സമയത്ത് അതിനനുസരിച്ച് കുറച്ചിട്ട് തന്നെയാണ് വാങ്ങിക്കാറ് പിന്നെ ഈസ്റ്റ് ഈസ്റ്റ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നിടത്ത് ചെറിയ പാക്കറ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത് സോഡാപ്പൊടി അതുപോലെ തന്നെ അപ്പം അതിൻ്റെ ഈസ്റ്റ് ഒരു രണ്ട് പാക്കറ്റൊക്കെ എടുക്കാറുണ്ട് സോഡാപ്പൊടി രണ്ട് മൂന്നിന് എടുക്കാറുണ്ട് നമ്മളെ ക്ലീനിങ്ങിനൊക്കെ നല്ല നല്ല സോഡാപ്പൊടി പിന്നെ പപ്പടം ഒരു പാക്കറ്റ് പിന്നെ നമ്മളെ പൂജ ഐറ്റംസ് ആണ് ചന്ദനത്തിരി രണ്ട് പാക്കറ്റ് പിന്നെ സാമ്പ്രാണിയുടെ കട്ട പോലത്തെ ഇതില്ലേ അതിൻ്റെയാണ് ഞാൻ വാങ്ങിക്കാറ് അതിൻ്റെ ഒരു പാക്കറ്റ് വിളക്ക് തിരി ഒരു പാക്കറ്റ് തീപ്പെട്ടി ഒരു പാക്കറ്റ് പിന്നെയുള്ളത് നമ്മൾ ബാത്ത് സോപ്പാണ് ബാത്ത് സോപ്പ് അഞ്ചെണ്ണം വാങ്ങിക്കാറുണ്ട് പിന്നെ വാഷിംഗ് സോപ്പും അഞ്ചെണ്ണം വാങ്ങിക്കാറുണ്ട് പിന്നെ വാഷിംഗ് പൗഡറ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് പിന്നെ ഞാൻ ഈ ലൈസോളൊന്നും വാങ്ങിക്കാറില്ല ഒന്നെങ്കിൽ പുൽത്തൈലം ഇല്ലെങ്കിൽ ലോഷൻ ഇതിലെന്തെങ്കിലും ആണ് വാങ്ങിക്കാറ് പിന്നെ ഹാർ ഒരു ബോട്ടിൽ ഹാൻഡ് വാഷ് ഒരു കവറാണ് വാങ്ങിക്കാറ് അത് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളു കേട്ടോ നമ്മുടെ ബോട്ടിൽ തീരുമ്പോഴത്തേക്കും കവറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ റീഫില്ലാണ് ചെയ്യാറ് പിന്നെ കംഫേർട്ട് ഒരു ബോട്ടിൽ ടൂത്ത് പേസ്റ്റ് ഒരു ഒരെണ്ണം പിന്നെ വിമ്മിൻ്റെ ലിക്വിഡും ഒരു കവറ് അതും ഇതുപോലെ തന്നെയാണ് വല്ലപ്പോഴേ വാങ്ങിക്കാറുള്ളു അത് ബോട്ടിലെ തീരുമ്പോഴത്തേക്കും കവർ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്യാറ് പിന്നെ സ്ക്രബ്ബർ സ്ക്രബ്ബർ ഞാൻ വേറെ കടയിൽ നിന്നാണ് വാങ്ങിക്കാറ് അത് ഈ സാധാരണ നമ്മളെ ഗ്രീൻ ക്രബറില്ലേ അതുപോലത്തെ അല്ല അത് എത്രയാണ് മൂന്നെണ്ണം നാൽപ്പത് രൂപയ്ക്ക് അപ്പോൾ ഞാനതിൽ എഴുതിയെന്നേ ഉള്ളൂ പിന്നെ വിംബാറ ഒരു വലുത് വാങ്ങിക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു മസ്തയ്ക്ക് അത് മതി പിന്നെ ഒരു ബോട്ടിലും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഈ വിനാഗിരിയും തീരുന്നതിനനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്യണൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പം തീരുന്നതിനനുസരിച്ചിട്ടായിരിക്കും വാങ്ങിക്കുന്നത് പിന്നെ വിട്ടുപോയ സാധനമാണ് ഉരുളക്കിഴങ്ങ് ഒരു കിലോ അപ്പം ഈ ഉരുളക്കിഴങ്ങ് ഒരു കിലേ വാങ്ങിക്കാറുള്ളൂ അത് ഒന്നുകിലേ മുളയ്ക്കോ അല്ലെങ്കിൽ വാടിപ്പോവോ ചെയ്യും അതുകൊണ്ട് പിന്നീട് ആവശ്യത്തിന് വാങ്ങിക്കാറാണ് പതിവ് പിന്നെയുള്ളത് പച്ചക്കറി തേങ്ങ തൈര് പാല് സ്നാക്സ് ഇതൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിക്കാറില്ല പച്ചക്കറി ആഴ്ചയ്ക്കാണ് വാങ്ങിക്കാറ് അതുപോലെ തേങ്ങയും പിന്നെ തൈര് വല്ലപ്പോഴും വാങ്ങിക്കും അല്ലെങ്കിൽ പാല് വാങ്ങിച്ചൊഴിക്കുകയാണ് പിന്നെ പാല് ഡെയിലി വാങ്ങിക്കുകയാണ് പിന്നെ മക്കൾക്കുള്ള സ്നാക്സ് അത് അവർക്ക് ഡെയിലി കിട്ടും അച്ഛൻ കൊണ്ട് കൊടുക്കും വല്ലപ്പോഴൊക്കെ ഇല്ലെങ്കിൽ വാങ്ങിക്കാറുണ്ട് അതുകൊണ്ട് പിന്നെ അവർക്ക് ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെയുള്ളത് മല്ലിയും മുളവുമാണ് അത് രണ്ടും മൂന്ന് മാസം കൂടുമ്പോഴ് വാങ്ങിച്ചിട്ട് പൊടിക്കുകയാണ് ചെയ്യണത് ഒരു കിലോ വാങ്ങിച്ച് പൊടിച്ചാൽ എനിക്ക് രണ്ടും മൂന്ന് മാസത്തേക്ക് ഉണ്ടാവും പിന്നെയുള്ളത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കേക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകും വാങ്ങിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ പിന്നെ കേക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ ഈ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗ ബേക്കിങ് സോഡയൊക്കെ നമുക്ക് കുറേ ഉണ്ടാവും പിന്നെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാ വാങ്ങിക്കാറുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ചെറിയ ഫാമിലിക്കുള്ള സാധനങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആഡ് ആക്കാനുണ്ടെങ്കിൽ ആഡ് ആക്കുക ഇതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കാൻ ഒഴിവാക്കാനുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ